മുദ്രകൾ നോക്കാം. മുദ്രകൾ പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ്, സംയുക്ത ഹസ്തങ്ങളും അസംയുക്ത ഹസ്തങ്ങളും. സംയുക്ത ഹസ്തങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ട് കൈയും കൂടെ ചേർത്താലേ അതിന് അർത്ഥമുണ്ടാവുള്ളൂ, അതാണ് സംയുക്ത ഹസ്തങ്ങൾ. അസംയുക്ത ഹസ്തങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ട് കൈയും വേറെ വേറെ ചെയ്താലും അത് മീനിങ് ഫുൾ ആയിരിക്കും, അതാണ് അസംയുക്ത ഹസ്തങ്ങൾ. അപ്പൊ ഉദാഹരണത്തിന് നമ്മൾ അന്ന് പറഞ്ഞൊരു മുദ്ര പതാക, പതാകയാണ് ആദ്യത്തെ നമ്മൾ പഠിക്കുന്ന മുദ്ര ഭരതനാട്യം. പതാക പിടിക്കുന്ന സമയത്ത് ഒരു കയ്യിൽ പതാക പിടിച്ചാൽ തന്നെ അത് മീനിങ് ഫുൾ ആണ്. പക്ഷേ ഇപ്പൊ ഒരാളെ നമ്മൾ തൊഴിലാണെന്ന് വിചാരിക്കാം, നമ്മൾ ഒരാളെ ബഹുമാനാർത്ഥം ഒരാളെ വന്നിട്ട് നമസ്കരിക്കാം തൊഴിലാണെങ്കിൽ രണ്ട് കൈയും കൂടെ ചേർത്ത് വെച്ചാലല്ലേ അതിന് അർത്ഥം. ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനുള്ള ഉദാഹരണങ്ങൾ പറയുന്നു, രണ്ട് കൈയും കൂടെ ചേർത്ത് വെച്ചാലേ അർത്ഥം ഉണ്ടാവും. നമ്മൾ നാളെ തൊഴുമ്പോ പിടിച്ച മുദ്ര കടകാമുഖം, അതായത് നമസ്കരിക്കുമ്പോ പിടിച്ച മുദ്ര കടകാമുഖം, അത് രണ്ട് കയ്യിൽ നമ്മൾ വേറെ വേറെ പിടിച്ചു, ഇതും മീനിങ് ഫുൾ ആണ്. അതാണ് ആ രണ്ട് തരത്തിലുള്ള മുദ്രകൾ തമ്മിലുള്ള വ്യത്യാസം. ഇനി നമ്മൾ ആദ്യം അസംയുക്ത ഹസ്തങ്ങളാണ് തുടങ്ങുന്നത്. അസംയുക്ത ഹസ്തങ്ങളിൽ ആദ്യത്തെ മുദ്ര നമ്മൾ പറഞ്ഞു പതാക. പതാക കാണുന്നുണ്ടല്ലോ അല്ലെ? പതാക ഈ അഞ്ച് വിരലും ചേർത്ത് പിടിച്ചിരിക്കും, അഞ്ച് വിരലും ചേർത്ത് പിടിക്കും, ഇതാണ് പതാക. ഓരോ മുദ്രയ്ക്കും അർത്ഥങ്ങൾ, കുറേ അർത്ഥങ്ങൾ കൺവേ ചെയ്യാൻ പറ്റും. ഈ അർത്ഥങ്ങൾ കൺവേ ചെയ്യുന്ന സമയത്ത് അതിനൊരു ശ്ലോകമുണ്ട് ശരിക്കും. ഓരോ മുദ്രയ്ക്കും പതാക ഏതൊക്കെ സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നു, അർത്ഥ പതാക ഏതൊക്കെ, അങ്ങനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള ശ്ലോകങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, അപ്പൊ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് ആ ശ്ലോകങ്ങളും കൂടെ പഠിക്കാൻ താല്പര്യമുണ്ട്. അപ്പൊ ഞാൻ ഓരോരോ ശ്ലോകങ്ങളായിട്ട് പറയാം. ഇപ്പൊ ഞാൻ തൽക്കാലം നമ്മൾ പെട്ടെന്ന് ഉപയോഗിക്കണം അല്ലെങ്കിൽ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കണ കുറച്ച് അർത്ഥങ്ങൾ, അതല്ല അതിന്റെ അർത്ഥങ്ങൾ, അത് മാത്രമല്ല ഉള്ളൂ, അത്രയും മീനിങ് അല്ല അതിനുള്ളൂ. പതാക ഇങ്ങനെ ഉപയോഗിക്കാം, അഞ്ച് വിരലുകൾ ചേർത്തിട്ട് ആണ് പതാക പിടിക്കാം. പിടിക്കുമ്പോ ഇപ്പം ഞാൻ പറയാറുള്ളതുപോലെ ഷോൾഡർ ലെവൽ ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ പിടിക്കണമെന്നല്ല ഞാൻ പറഞ്ഞു, നമ്മളുടെ ഒരു സാധാരണ ആൾക്കാർക്ക് കാണുന്ന ബുദ്ധിയോട് തോന്നാത്ത രീതിയിൽ ഷോൾഡർ ലെവൽ. ഇതെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ പിടിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ, അതാണ് ഈ പറയുന്നത്, ഇങ്ങനെ പിടിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ, നമ്മൾ തുടക്കം തൊട്ടേ അങ്ങനെ പിടിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതന്നെ ശീലാവും. പിന്നെ നമ്മൾ എന്ത് മുദ്ര പിടിക്കുമ്പോൾ നമ്മൾ കൈ ഇങ്ങനെ ആയിപ്പോയിരിക്കും ഇങ്ങനെ. പക്ഷെ ഇപ്പൊ വേറൊരു ഇതും കൂടെ ഞാനിപ്പം ഇപ്പൊ പുതിയ ആൾക്കാരുടെ ഒക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരുടെ എന്റെ തന്നെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഡാൻസുകളും കാണുന്ന സമയത്ത് ഇപ്പോ കുറച്ചും കൂടെ എന്താ പറയാ ജനകീയവൽക്കരിക്കുകയാണോ അങ്ങനെയൊക്കെ പറയാം. അപ്പം ഇങ്ങനെ പിടിച്ചിട്ട് മുദ്രകൾ ചെയ്യുന്നുണ്ട്, അത് ഇപ്പൊ അതൊരു ഒരു സ്റ്റൈലാണ്. പക്ഷെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ തന്നെ പഠിക്കാം. അതൊക്കെ നമ്മൾ എവിടെയൊക്കെ ഉപയോഗിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പതാകയാണ്. ശരിക്കും അങ്ങനെ സംഭവിച്ചു, അത് പതാകെ കൊണ്ട് തോറ്റു, എന്റെ കാര്യമൊന്നും പറയാതിരിക്കാൻ നിന്നെയൊക്കെ എന്താ ചെയ്യേണ്ടത്? പണ്ട് നടന്ന സംഭവമാണ്, പണ്ട് കാലത്ത് നടന്നതാണ്, ഇപ്പൊ ഒന്നും അല്ല. പതാകയിൽ അതുപോലെ അങ്ങ് അവിടുന്ന് എന്നൊക്കെ കാണിക്കുമ്പോ ഇതിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെയും കാണിക്കും, അല്ലാതെ അങ്ങനെയും കാണിക്കും. വിരാട് രൂപമൊക്കെ കാണിക്കുമ്പോ പതാക ഉപയോഗിക്കും. നമ്മള് ഞാൻ പറഞ്ഞല്ലോ ആശ്ചര്യം കാണിക്കുമ്പോ അങ്ങനെയൊക്കെ കാണിക്കാൻ പതാക ഉപയോഗിക്കും. അടുത്തത് ത്രിപതാക, പതാകയാണല്ലോ. പതാക പിടിച്ചിട്ട് ഈ വിരല് മടക്കി, മോതിര വിരല് മടക്കി, ഇതാണ് ത്രിപതാക. ത്രിപതാക പിടിച്ചു രണ്ടു പേര്. എവിടേക്കാണ് ത്രിപതാക പിടിക്കാന്ന് വെച്ചാൽ മഹാവിഷ്ണുവിന്റെ മുദ്ര ത്രിപതാകയാണ്. സൂര്യൻ ഇങ്ങനെ പിടിച്ചാൽ തന്നെ സൂര്യനാണ്, സൂര്യപ്രകാശം, അതും സൂര്യൻ. ഇത് വേറെ മുദ്രയാണ്, ഞാൻ ഇതാണ് പറഞ്ഞത്. ദീപം ഇങ്ങനെയൊക്കെ പിടിക്കാം. ഇങ്ങനെ പല പല സ്ഥലങ്ങളിൽ ത്രിപതാക യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ത്രിപതാക പറഞ്ഞു. അർത്ഥപതാക ഈ രണ്ട് വിരലും അടക്കിയിട്ടാണ് അർത്ഥപതാക. അർത്ഥപതാക കാണിക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഫലകം കാണിക്കാനാണ് വിചാരിക്കുക. അപ്പം ഒരു ഫലകത്തിലാണ് ഇത് വെച്ചിരിക്കുന്നത്. പീഠം കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ധ്വജം, അതായത് കൊടിമരം കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കും. ഗോപുരത്തിന്റെ മുകളിൽ എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അർത്ഥപതാക ഉപയോഗിക്കും. പിന്നെ അടുത്ത മുദ്ര, അതായത് നാലാമത്തെ മുദ്ര, കർത്തരി മുഖം. അപ്പൊ ഇത് ആദ്യത്തെ എനിക്കും
മനസ്സിലായിട്ടുള്ള കാര്യം ആദ്യത്തെ കുറച്ച് മുദ്രകൾ ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടാണ് പഠിക്കാനുള്ള എളുപ്പത്തിന്. ഇപ്പൊ പതാക പിടിച്ചു, പതാക ഏറ്റവും സിമ്പിൾ ആണല്ലോ, എല്ലാ വിരലും ചേർത്ത് പിടിച്ചാൽ മതി. ഒരു വിരൽ മടക്കി, രണ്ട് വിരൽ മടക്കി, അങ്ങനെ അങ്ങനെയാണ്. അപ്പൊ കർത്തരിമുഖം എന്ന് പറഞ്ഞാൽ ഈ മുദ്രയില് ഇത് ഇതിനോട് ചേർത്ത് വെച്ചിട്ട് കാണുന്നുണ്ടല്ലോ അല്ലെ, ഇതിനോട് ചേർത്ത് വെച്ചിട്ട് ഇത് ഇതാണ് കർത്തരിമുഖം. കർത്തരിമുഖം നിങ്ങൾ ഇപ്പം പല ഡാൻസിലും ഉപയോഗിക്കുന്ന വളരെ കോമൺ ആയിട്ടുള്ള മുദ്ര, കണ്ണ് കാണിക്കാൻ എപ്പോഴും ഉപയോഗിക്കുന്നതിൽ ഒരു മുദ്ര കർത്തരിമുഖമാണ്. കണ്ണ് ഭംഗിയുള്ള, അപ്പൊ നമ്മള് ഇപ്പം എന്ത് ഭംഗിയുള്ള കണ്ണാണ് എന്ന് കാണിക്കാൻ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആശ്ചര്യം കാണിച്ചിട്ട് അയ്യോ ആ കുട്ടിയുടെ കണ്ണ് നോക്കൂ എന്തൊരു ഭംഗിയാണ്. അപ്പൊ നമ്മൾ പഠിച്ച രണ്ട് മുദ്രകൾ വെച്ചിട്ടാണ് നമുക്കിത് കൺവേ ചെയ്യാൻ പറ്റും. പിന്നെ കർത്തരിമുഖം വരുന്നത് ഇപ്പം ലത കാണിക്കാൻ, ഇപ്പൊ നമ്മള് വള്ളികളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ മരണം കാണിക്കാൻ വേണ്ടിയിട്ട്, പതനം പതനം കാണിക്കാൻ വേണ്ടിയിട്ട് കർത്തരിമുഖമാണ് യൂസ്. അടുത്തത് മയൂരമാണ്. മയൂരം എന്ന് പറഞ്ഞപ്പ നമ്മൾ ഇങ്ങനെയല്ലേ പിടിച്ചത്, ഇത് ഇങ്ങനെ പിടിക്കണം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു പതാക ത്രിപതാക പിടിച്ചില്ലേ, ത്രിപതാക പിടിച്ചിട്ട് ഈ തള്ളവരില് അതിന് മുകളിലേക്ക് വെക്കും. മയൂരം വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്, മയൂരം എന്നുള്ള മുദ്രയുടെ പേര് തന്നെ കേട്ടറിയാൻ എന്തിനാ ഉപയോഗിക്കുന്നത്, മയിലിനെ കാണിക്കാം, മയിൽ ആളുന്നത് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. പിന്നെ മയൂരവും നമുക്ക് വള്ളികൾ കാണിക്കാൻ വേണ്ടിയിട്ട് മയൂരത്തിനും കാണിക്കാറുണ്ട്. അതുപോലെ കൊട്ടുകളെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അർത്ഥപതാകയും യൂസ് ചെയ്യും, മയൂരത്തിലും ഉപയോഗിക്കാറ് കാണിക്കാൻ വേണ്ടി. ലലാടഫലകം കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്രയാണ് മുദ്രകൾ ഇന്ന് നമ്മൾ നോക്കിയത്. ഈ മുദ്രകള് നന്നായിട്ട് പഠിച്ചിട്ട് വരാം. അടുത്ത ക്ലാസ്സിൽ ഞാൻ ചോദിക്കും. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി, മെയിൽ അയക്കാം, ഞാൻ എൻ്റെ മെയിൽ ഐ ഡി കമന്റ് ചെയ്യാം. പിന്നെന്താ മറന്നില്ലല്ലോ. അപ്പൊ അത്രയേ ഉള്ളൂ, ഞാൻ തട്ടടവിന്റെ സ്റ്റെപ്സ് ഇടാം, ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തട്ടടവിന്റെ സ്റ്റെപ്സ് ഇടാം. അതും നല്ലപോലെ പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അരമണിക്കൂർ ശ്രദ്ധിക്കുക. പിന്നെ തട്ടടവിന്റെ സമയത്ത് എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, തട്ടടവിന്റെ സമയത്ത് നമ്മൾ തട്ടടവ് ചെയ്യുമ്പോൾ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും എളുപ്പമാണല്ലോ, ഓരോ കാലം ഓരോ അടി ഈ രണ്ടടി അങ്ങനെയാണ് തട്ടടവ് ചെയ്യുന്നത്. പക്ഷെ അതിലുള്ള ബുദ്ധിമുട്ട് എപ്പോഴാണ് വരിക എന്ന് വെച്ചാൽ, നമ്മൾ അരമണ്ഡലത്തിൽ നനങ്ങാതെ ചെയ്യണം എന്ന് പറയുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് വരിക. അരമണ്ഡലത്തിൽ ഇരുന്നിട്ട് കാല് മാത്രം വേണം ഷോട്ട് ആവാനായിട്ട്, ബോഡി ഫുള്ളായിട്ട് മൂവ് ചെയ്യരുത്. ഇതുവരെ സ്റ്റിഫ് ആയിരിക്കണം, ഇവിടെ നിന്ന് അങ്ങോട്ട് മാത്രം കാല് മാത്രം മൂവ് ചെയ്യുക, അപ്പോഴാണ് കാണാൻ ഭംഗി ഉണ്ടാവുക. അപ്പം പറ്റുന്നിടത്തോളം ആൾക്കാർ വീഡിയോ എടുത്തിട്ട് എനിക്ക് മെയിൽ ചെയ്ത് തരാൻ പറ്റുന്നവർ നോക്കുക.